ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ പുറത്തു നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാതേ ഉള്ളൂ. ഇതേവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ബ്രൗൺ ഷുഗറിൽ നിന്നും ഞാൻ പകുതി ഭാഗം ഇപ്പം കാരമലൈസ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പകുതി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ, സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ആ ഷുഗർ ഉപയോഗിക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്ത ശേഷം തീ കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മളിത് സ്പൂൺ വെച്ചിട്ടൊന്നും ടച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ശരിക്കും കാരമലൈസ് ആയിട്ട് കിട്ടൂല. നന്നായിട്ട് കാരമലൈസ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒറ്റയടിക്ക് ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങി നമ്മുടെ മുഖത്തേക്കൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഡാർക്കായി ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കാ കപ്പോളം കറുത്ത ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 6 ഈത്തപ്പഴം. ഈത്തപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കരുത്. അതേപോലെ തന്നെ വിളയിച്ചെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ലെമണിൻ്റെയും കൂടെ തൊലി നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ടൂട്ടി ഫ്രൂട്ടി കൂടുതലായിട്ട് എടുക്കണ്ട. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്, പക്ഷേ അത് ഈ ഒരു കാരമലൈസിലേക്ക് ചേർക്കുന്നില്ല, കേക്കിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരുപാട് കുറുകരുത്, കുറച്ച് വെള്ളം പോലെ ആയിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. ഇത് തണുക്കുന്ന സമയത്ത് വീണ്ടും കുറുകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമ്പു ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടൊരു 15 ഗ്രാമ്പ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മുഴുവനും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല, പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം പൊടിച്ചെടുത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ അരിച്ചെടുക്കുക. അതിനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണിന് താഴെ 2 നുള്ളോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഗ്രാമ്പു പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പട്ട കൂടെ ആവശ്യമുണ്ട്. ഞാൻ പട്ടയുടെ പൊടി ചേർക്കുന്ന കാരണമാണ് ആ ഒരു സമയത്ത് പട്ട അതിലിട്ട് പൊടിച്ചെടുക്കാതിരുന്നത് കേട്ടോ. നിങ്ങളെ കയ്യിൽ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മതി. പൊടികളെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബട്ടർ പേപ്പറും കൂടെ വിരിച്ചു കൊടുക്കാനുള്ളതാണ്. ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ആക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഒരു നനവൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണേ. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഷുഗർ ഉണ്ടല്ലോ അതിൽ നിന്നും പകുതി ഇപ്പോൾ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി പകുതി ഇത് നന്നായിട്ട് മിക്സായ ശേഷം വീണ്ടും ചേർത്ത് എടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ആയത് കാരണമാണ് ഞാനിത് പൊടിച്ചെടുക്കാതിരുന്നത്. നിങ്ങൾ വൈറ്റ് ഷുഗറാണ് എടുക്കുന്നതെങ്കിൽ പൊടിച്ച ശേഷം ചേർക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അടുത്ത 1 ചേർത്താൽ മതി. മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയും ബട്ടറൊക്കെ കൂടി ചേരുമ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷെ പേടിക്കണ്ട. നമ്മളിതിലേക്ക് ഫ്ലവറൊക്കെ ചേർക്കുന്ന സമയത്ത് അതങ്ങോട്ട് റെഡിയായി വന്നോളും. അടുത്ത 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നല്ല ക്രീമി പോലെ ആയി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന സ്പൈസസും അതിൻ്റെ കൂടെ തന്നെ എസൻസും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വനില എസൻസോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണിനടുത്ത് ഏലക്ക പൊടിച്ചതോ ചേർത്താൽ മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1/2 നുള്ള ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗ്രാമ്പൂവിൻ്റെ പൊടിയും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമ്പു പൊടിയും പട്ടയും നിങ്ങൾക്ക് 2 കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം.
എല്ലാം കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ. ഗ്രാമ്പുപൊടി നമ്മൾ ബാക്കിയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കേക്കിലേക്ക് ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സ്പൈസസിൻ്റെ ഒന്നും അളവ് കൂടിപ്പോവരുതേ, കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തലായിരിക്കും. എല്ലാം ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുൻപെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. ചൂടാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചില വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂണോ അല്ലെങ്കിൽ മരത്തവിയോ ഉപയോഗിച്ചാൽ മതിയേ. ഇതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ 2-3 ബാച്ചായിട്ട്, സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ 2-3 ബാച്ചായിട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ടൻ ഫോൾഡ് മെത്തേഡിലൂടെ ഇതേപോലെ ചെയ്തെടുക്കുക. ഒരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2-ാമത്തെ ബാച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ യൂസ് ചെയ്യണ്ട കേട്ടോ. കാരണം നമ്മളതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത കാരണം ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടിയിലേക്ക് ആ ഒരു അണ്ടിപ്പരിപ്പ് ഈ പൊടിയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിവശത്ത് പോയി താഴ്ന്നു കിടക്കും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും ബാക്കിയുള്ള ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പിൽ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. 1/4 കപ്പിലും കൂടുതലാവണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. സാധാരണ കേക്ക് ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ തിക്കായിരിക്കും. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ട് ഒന്ന് പോട്ടെ. മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഓൾറെഡി ഇത് നന്നായിട്ട് നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ അകത്ത് വരുന്നുണ്ട്. ഇനി നമ്മളിത് 170°C ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാത്രം നമുക്കിത് മോൾഡിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അടിവശമൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. പിന്നെ മുകൾ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നടുഭാഗം കുഴിഞ്ഞിരിക്കുന്ന കാണാം. ഞാൻ ഈ ഒരു ഓവന് ഫസ്റ്റ് ടൈമാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈം സെറ്റിംഗ്സ് ശരിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓവനോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാതിരിക്കുക കേട്ടോ. അത് തുറന്ന് നോക്കുമ്പോഴാണ് ഈ നടുഭാഗം നമുക്ക് കുഴിഞ്ഞു പോകുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്ലം കേക്കൊക്കെ എപ്പോഴും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് കേക്കിൽ പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതേവരെ പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക. ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.